ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിഠായിയാണ്. തേൻനിലാവ് എന്നും പറയും, അതിനെ തേൻ മിഠായിയും എന്നും പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ തേൻനിലാവ് എന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം, അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആകെ കൂടി നാലേ നാല് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട്. ഈ അരിപ്പൊടി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചരിയിലായാലും നമുക്കിത് ചെയ്തെടുക്കാം. ഈ ഒരു കപ്പിൽ തന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു കപ്പിൽ അരി എടുത്ത് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇവിടെ എടുത്ത് വച്ചിരിക്കുന്നത്. ഈ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഈ സെയിം കപ്പിൽ കാൽ കപ്പ് ഉഴുന്ന് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റെഡ് കളർ വേണം, അതേപോലെ തന്നെ പഞ്ചസാര ലായിനി വേണം. അപ്പം ആദ്യം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്തേച്ചും ഈ പൊടി അതിനകത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കി എടുക്കണം. ബാറ്റർ ആക്കുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല. നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ പിടിക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുത്ത് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിതിവിടെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ വേണ്ടിയത് റെഡ് കളറാണ്. അത് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പൊടിയാണ്. അത് ആവശ്യത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കളറ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറാക്കി ഇത് മാറ്റണം. നന്നായി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി പഞ്ചസാര ലായനി എങ്ങനെ ചെയ്യാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് ഇല്ല, ഞാനൊരു മുക്കാ ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 5 സ്പൂൺ, 4 മുതൽ 5 സ്പൂൺ വെള്ളം വരെ ഒഴിക്കുക. നമുക്ക് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെക്കണം. ചൂടാക്കി വരുമ്പോൾ ഈ പഞ്ചസാരയെല്ലാം മെൽറ്റായി പോകും. മെൽറ്റായി പോയി കഴിഞ്ഞാൽ നമ്മളത് സിമ്മിലിടണം. പിന്നെ നമ്മളത് ഒരുപാട് അങ്ങ് ഉരുക്കാൻ നിൽക്കാൻ പാടില്ല. നമുക്കപ്പോൾ അതെങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഞാനിവിടെ ഈ പാത്രത്തിൽ അളന്ന് വെച്ച പഞ്ചസാരയും അതേപോലെ തന്നെ 5 സ്പൂൺ വെള്ളവും ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. നന്നായി തിളച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ്. ആ സെയിം ടൈം നമുക്കിവിടെ നമ്മുടെ തേൻനിലാവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച നമ്മുടെ മാവ് ഇതിനകത്തേക്ക് 1 സ്പൂണായിട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന സ്പൂൺ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേൻനിലാവും അതിനനുസരിച്ച് എടുക്കാം. പക്ഷെ എടുക്കുന്ന സ്പൂൺ വലുതാണെങ്കിൽ തേൻനിലാവ് വെന്ത് വരുമ്പോൾ വലുതായി പോകും. അപ്പൊ എപ്പോഴും ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ ശ്രമിക്കുക. ഉഴുന്ന് ചേർത്തേണ കാരണം എന്തായാലും നമ്മൾ എണ്ണയിലേക്ക് അത് ഇടുമ്പോൾ അത് വീർത്തു വരും. അപ്പൊ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് കോരി ഒഴിക്കാനായിട്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാം. അല്ലാതെ ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗമായി കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം നമുക്ക് മറിച്ചിടണം. ഓരോന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ മറിച്ചിടുക.
ഇതിപ്പോ ഞാൻ മറിച്ചിട്ടു, അതേപോലെ തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മാവും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇത് ചെയ്യാനുള്ളത് നമ്മൾ സിമ്മിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിനകത്ത് കിടന്ന് പഞ്ചസാര നന്നായി പിടിക്കണം. എല്ലാ മിഠായിക്കകത്തും പഞ്ചസാര നന്നായി പിടിക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ തന്നെ സോക്ക് ചെയ്യാൻ വെക്കുക. സോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചസാര ലൈനിൽ നിന്ന് ഇതെടുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഒരു ടിഷ്യൂ വെച്ചേച്ചും യൂസ് ചെയ്യാം. ഇത് പഞ്ചസാര പാനിക്കകത്ത് കിടന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര വേണം. ഈ പഞ്ചസാരയിൽ ഇത് കോട്ട് ചെയ്തെടുക്കണം. പതുക്കെ എല്ലാ ഭാഗവും നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞാൽ മാറ്റി വെക്കുക. എല്ലാ അതും ഇതേപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഞാൻ തേനിലാവെല്ലാം ചെയ്ത് ഒരു ബൗളിലേക്ക് സോറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അധികം സമയമൊന്നും വേണ്ട. കൂടി വന്ന അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേനിലാവ് അഥവാ തേൻ മിഠായി ചെയ്തെടുക്കാം. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ കുട്ടികൾക്കും ഇത് ചെയ്തു കൊടുക്കാം. ഇപ്പോഴത്തെ കാലത്തെല്ലാം ഈ മിഠായി കാണാനായിട്ട് വളരെ കുറച്ച് കടകളിലൊക്കെ നമുക്കിത് കാണാൻ കിട്ടത്തുള്ളൂ. ആദ്യമെല്ലാം നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് മുന്നിൽ ഒരു പെട്ടിക്കടയും ഉണ്ടായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടിയ ഈ മിഠായി ആയിരിക്കും. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിലെല്ലാം ചെയ്തെടുക്കണം. നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു മിഠായി കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. സ്കൂളിലേക്ക് പോയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഉഴുന്നെല്ലാം വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നെല്ലാം വെള്ളത്തിലിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.